അല്ല, നമ്മൾ ഈ അരിക്കൊമ്പനെ പിടിക്കുന്നതോടുകൂടി കേരളത്തിലെ മലയോരങ്ങളിൽ ഇനി ഒരു ആനയും എവിടെയും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇത്തരം നടപടികൾ നേരത്തെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അത് താൽക്കാലിക നടപടിയാണ്, അത് ശാശ്വത പരിഹാരമായി ഗവൺമെൻറ് ഒരിക്കലും കരുതിയിട്ടില്ല. എന്നാൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഗവൺമെൻറ് ഇടപെട്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നത്. ഈ 2016 ശേഷം ഇത്തരത്തിൽ രണ്ടോ മൂന്നോ സംഭവങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിലെടുക്കുന്നൊരു നടപടിയാണ്. എന്നാൽ ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് കുറേ കൂടി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാനത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന് ഒരു വിദഗ്ധ സമിതി എന്നല്ല, വിദഗ്ധന്മാരുമായ ഒരു കൂടിയാലോചന ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ തന്നെ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പാനൽ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകും. കാരണം ഇത് ഒരു കടുവയെ പിടിച്ചതുകൊണ്ടോ ഒരു ആനയെ പിടിച്ചതുകൊണ്ടോ തീരുന്ന ഒരു ലളിതമായ പ്രശ്നമല്ല. അങ്ങനെ ഗവൺമെൻറ് ഒരിക്കലും അവകാശപ്പെട്ടിട്ടുള്ളു. പക്ഷേ ഇപ്പോൾ ചിന്നക്കനാലിൽ കഴിഞ്ഞ 3-4 മാസമായി വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലക്കാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ അരിക്കൊമ്പിനെ സംബന്ധിച്ചിടത്തോളം 2-3 കിലോമീറ്റർ ചുറ്റളവില്ലാതെ യാതൊരു പ്രയാസവുമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇപ്പോൾ ഈ സാറ്റലൈറ്റ് കോളർ ID ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആനയുടെ മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കാവുന്നതും അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അത്രയേറെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. കാരണം പിടിച്ച് കൂട്ടിൽ കയറ്റി കാട്ടിൽ വിടുന്നത് വരെയുള്ളതെല്ലാം മാധ്യമങ്ങൾക്ക് ഒരു വിലക്കും കൽപ്പിക്കാതെ കൃത്യമായി ക്യാമറയിൽ പകർത്താനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടായില്ല. ഒരു ഒളിച്ചുകളിയും ഇല്ലാതെ തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. ആ കാര്യത്തിൽ മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. നടന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലോകത്തെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ഒളിച്ചു വെക്കാനോ ഒന്നും നമുക്കില്ല. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നത് ഇത് മറ്റൊരു പോം വഴിയും കണ്ടുപിടിക്കാനാകാത്ത ഒരു സവിശേഷ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്ന ഒരു കാര്യമാണ്. യോഗത്തിൽ പങ്കെടുത്ത കുങ്കിയാനകളുടെ പാപ്പാന്മാരൊക്കെ താൽക്കാലിക ജീവനക്കാരാണ്, കരാർ വേതനക്കാരാണ്. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയാണ് ഇവർ ഈ ദൗത്യത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവും? അല്ല, ഇങ്ങനെയൊരു ദൗത്യം നടത്തിയതിൻ്റെ പേരിൽ സ്ഥിരപ്പെടുത്തലും സ്ഥിരപ്പെടുത്താതിരിക്കലുമില്ലല്ലോ. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിൻ്റെ സാങ്കേതിക നിയമപരമായ വശങ്ങൾ പരിശോധിക്കാമെന്നില്ല. ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഒരു സമ്മാനമായി കൊടുക്കണമെങ്കിൽ 150-ൽ അധികം ആളുകൾ ഈ ദൗത്യത്തിൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ അവർക്ക് തന്നെ ആപത്തുണ്ടാകുമെന്ന അപായ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിസ്തുലമായ സേവനമാണ് നടന്നിട്ടുള്ളത്. ആ നിസ്തുലമായ സേവനത്തെ ഗവൺമെൻറ് അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുള്ളത്. പിന്നെ ജീവനക്കാർക്ക് പല ഡിമാൻഡുണ്ടാകും, അത് ഈ സമയത്ത് ഇത് വെച്ച് വില ഒരു പറയേണ്ട ഒരു കാര്യമല്ല. അത് വേറെ തന്നെ ആവശ്യപ്പെടുകയോ പറയുകയോ. അതെ, അവർ നമ്മുടെ വകുപ്പിൻ്റെ അവിഭാജ്യ ഘടകമല്ലേ. താൽക്കാലിക ജീവനക്കാരെന്ന് പറഞ്ഞാലും വകുപ്പിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആ നിലക്ക് തന്നെ അവരെ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ജീവനക്കാരുടെ അവകാശങ്ങളോ സൗകര്യങ്ങളോ വർദ്ധിക്കുന്നതായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഈ വിഷയവുമായി ലിങ്ക് ചെയ്യേണ്ടതെന്നേ ഞാൻ പറഞ്ഞത്. അതൊരു വേറെ ഇഷ്യൂ ആണ്.